ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനായി കോൺഗ്രസ് കൃത്യവും കാര്യക്ഷമവുമായ പ്രവർത്തനം ആരംഭിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. വയനാട്ടിൽ 2019 രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇത്തവണ പ്രിയങ്ക ഗാന്ധി വിജയിക്കുമെന്നും ഉണ്ണിത്താൻ. വി ഡി സതീശൻ മികച്ച നിയമസഭാ സാമാജികനാണെന്നും അപമാനിക്കുന്നത് ശരിയല്ലെന്നും സരിൻ വിഷയത്തിൽ ഉണ്ണിത്താൻ പ്രതികരിച്ചു. സരിൻ മലർന്നുകിടന്ന് തുപ്പുകയാണെന്ന് പറഞ്ഞ ഉണ്ണിത്താൻ പി വി അൻവറിന്റെ പിന്തുണയെ തള്ളിക്കളയുന്നില്ലെന്നും കാസർകോട്ട് പറഞ്ഞു. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെ വെൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. വയനാട്ടിൽ സാധാരണഗതിയിൽ ഒരു ബൈ ഇലക്ഷൻ 6 മാസത്തിനും നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ ബൈ ഇലക്ഷൻ ഉറപ്പായിരുന്നു. പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി ഇത്തവണ റായ്ബറേലി സ്വീകരിക്കുകയും വയനാട് പിന്നെ അതെ ഒഴിവാക്കുകയും ചെയ്തപ്പോൾ അന്ന് തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പാണ്, ഞാനൊരിക്കലും നിങ്ങളെ കൈയൊഴിയില്ല, എൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ വരുമെന്നുള്ളൊരു ഇൻഡയറക്റ്റ് സൂചന കൊടുത്തു. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ ഒരു സൂചന നൽകിയ പശ്ചാത്തലത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളുകളായി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട്ടെ പിന്നെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആ ജില്ലയിലെ മുഴുവൻ ആളുകളെയും KPCC ഓഫീസിൽ വിളിച്ചു വരുത്തി അവരുടെ എല്ലാം അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായം ക്രോഡീകരിച്ചിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. സരിൻ മത്സരിക്കാനൊക്കെ യോഗ്യനാണ്, പക്ഷേ സരിൻ ഈ പാർട്ടി വന്ന എന്നാണെന്നും അദ്ദേഹത്തിന് ഈ പാർട്ടി എന്തൊക്കെ അവസരങ്ങൾ കൊടുത്തെന്നും അദ്ദേഹത്തിനും അറിയാം, നാട്ടുകാർക്കും അറിയാം. അവിടെ BJP ആണ് 2nd സ്ഥാനം, 3rd സ്ഥാനത്ത് പോയ ഒരാളിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഇയാൾ കോൺഗ്രസിനെ തള്ളി പറഞ്ഞാൽ എവിടെ ചെന്ന് അയാളെത്തുന്നത്? അപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്രനായി വന്നാലും അദ്ദേഹത്തിൻ്റെ സ്ഥാനം 3rd ആയിരിക്കും, അതിന് തർക്കമൊന്നുമില്ല. ഇന്ന് കേരള നിയമസഭയിൽ സതീശൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നെ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന സതീശനെ ഒന്നും ആക്രമിച്ചാൽ അത് ആക്രമിക്കുന്ന ആർക്കു വേണ്ട? ഇയാൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എവിടെയാണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി അഭേദ്യമായി ബന്ധം സ്ഥാപിച്ച ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്താണ് AV ഗോപിനാഥ്. ഗോപിനാഥിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി. ഗോപിനാഥാണ് അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാളയത്തിൽ എത്തിച്ചത്. എൻ്റെ മാർക്സിസ്റ്റ് പാളയത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്നലെ വാർത്താസമ്മേളനം നടത്താൻ വന്നതുപോലും ഗോപിയോടൊപ്പമാണ്, ഗോപിയുടെ വീട്ടിൽ നിന്നാണ് വന്നത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പോയിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ചെളിവാരി എറിഞ്ഞാൽ ചെളിവാരി എറിയുന്നത് ആൾ മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്. അത് ആ തുപ്പൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തന്നെ ചെന്ന് വീഴും. അൻവർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ള കോൺഗ്രസിനെയാണ്, പ്രതിപക്ഷ നേതാവിനെയാണ്. രാഹുൽ ഗാന്ധി അവരെ അവമാനിച്ച ആളാണ് അയാൾ. പിന്നെ അയാൾ പിന്തുണ ആർക്ക് കൊടുക്കുന്നുള്ള ഇറ്റ് ഇസ് ഇറലവൻ. കോൺഗ്രസിനാണ് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആരെങ്കിലും വോട്ട് കോൺഗ്രസ് ചെയ്താൽ ഞങ്ങളാരും വേണ്ടെന്ന് പറയത്തില്ലോ? അങ്ങനെ വേണ്ടെന്ന് ആർക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല.